this type of violence done against the most valuable, most important Indians who are our soldiers, who are our security forces, is absolutely disgusting. I want to make it very clear that the aim of terrorism is to divide this country, and we are not going to be divided for one second. No matter how hard people try, this country and the entire opposition is going to stand together. We are going to stand with our jawans, and we are going to stand with the government. Hindi mein bol deta hoon. Atankwad desh ko baatne todne ki koshish karta hai. Is desh ko koi bhi shakti tod nahi sakti hai, baat nahi sakti hai. Pura ka pura opposition ek saath hamari security forces ke saath aur sarkar ke saath khada hai. Ye jo hamla hua hai, ye Hindustan ki atma par hamla hua hai. Hamare jo sabse zaruri log hain security forces ke, unke khilaf hua hai, aur hum unke saath khade hain. Jin logon ne ye kiya hai, unko ye nahi lagna chahiye ki wo is desh par itni si bhi chot pahuncha sakte hain. Unko malum hona chahiye ki ye desh in cheezon ko bhulta nahi hai. Aapke koi sawal ho? ഭീകരരെ നേരിടുന്നതിൽ കോൺഗ്രസ് സർക്കാരിനും സൈന്യത്തിനുമൊപ്പമാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി. ഇത് ദുഃഖത്തിന്റെയും വീരമൃത്യു വരിച്ച സൈനികരെ ബഹുമാനിക്കാനുമുള്ള സമയമാണ്. അതിനുമപ്പുറം ഒരു സംസാരത്തിനും ഈ സമയത്ത് പ്രസക്തിയില്ല. ഇത് രാഷ്ട്രീയം പറയേണ്ട സമയമല്ലെന്നും രാഹുൽഗാന്ധി പറഞ്ഞു. രാജ്യത്തിന്റെ ആത്മാവിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഭീകരതയുടെ ലക്ഷ്യം രാഷ്ട്രത്തെ വിഭജിക്കലാണ്. എന്നാൽ നമ്മൾ ഒരു നിമിഷം പോലും വിഭജിച്ച് നിൽക്കില്ല. നമ്മുടെ സൈനികർക്ക് നേരെ ഭയാനകമായ ഭീകരാക്രമണമാണ് നടന്നത്. ഇതിനെതിരെ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കും. ആവർത്തിച്ചുള്ള ചോദ്യങ്ങളുണ്ടായെങ്കിലും രാഷ്ട്രീയ വിമർശനങ്ങൾ ഒന്നുമുയർത്താൻ രാഹുൽഗാന്ധി തയ്യാറായില്ല. ഒരു ശക്തിക്കും ഈ രാജ്യത്തെ വിഭജിക്കാനും തകർക്കാനുമാകില്ലെന്നും കോൺഗ്രസ് പ്രസിഡന്റ് ആവർത്തിച്ചു. ഇന്ന് ദുഃഖത്തിന്റെ ദിവസമാണെന്നും നഷ്ടപ്പെട്ട ജവാന്മാരുടെ കുടുംബത്തോടൊപ്പം നിൽക്കേണ്ട സമയമാണെന്നും രാഹുലിനൊപ്പം വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്ത മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും പറഞ്ഞു. ഭീകരശക്തികളോട് രാജ്യം ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും മുൻ പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു.